BJP എന്തുകൊണ്ട് ജയിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിജെപിയുടെ ആ അണികൾ അല്ലെങ്കിൽ അവരുടെ കേഡർമാർ വോട്ട് ചെയ്താൽ മാത്രം നരേന്ദ്രമോദി അധികാരത്തിലെത്തില്ല. കാരണം അവർക്ക് 11 കോടി മെമ്പർമാരാണ് ഉള്ളത്. ഈ 11 കോടി മെമ്പർമാർ വോട്ട് ചെയ്താൽ ഇന്ത്യയിൽ മോദി അധികാരത്തിൽ വരത്തില്ല, ബിജെപി അധികാരത്തിൽ വരത്തില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 95.5 കോടി വോട്ടർമാരാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അതിൽ കേവലം 11 കോടി പേർ വോട്ട് ചെയ്താൽ എങ്ങനെ ഒരു ഭരണം ഉണ്ടാകും? പക്ഷേ ഭരണം ഉണ്ടാകുന്നതിന് കൃത്യമായ കണക്കുകൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ആ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമനാണ്. ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തുകൊണ്ട് BJP കേന്ദ്രത്തിൽ ശക്തമായി നിൽക്കുന്നു, വരും കാലങ്ങളിലും അവർ തന്നെ ഭരിക്കുമെന്ന് പറയുന്നതിന് കാരണം ഈ കണക്കുകളാണ്. ആ കണക്കിലേക്ക് നമുക്ക് പോകാം. 3.5 കോടി വീടുകൾ നിർമ്മിച്ചു നൽകി, അതായത് വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് 3.5 കോടി വീടുകൾ നിർമ്മിച്ചു നൽകി. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ളതല്ല, ഒരു കുടുംബത്തിലുള്ളതാണ്. ഉത്തരേന്ത്യയൊക്കെ സംബന്ധിച്ച് 5-6 പേരൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകും. നമുക്ക് 4 എന്ന് ശരാശരി കണക്കെടുക്കാം. ഏതായാലും 4 എന്ന് കണക്കെടുക്കുമ്പോൾ 13 കോടി ആളുകളിലേക്ക് അതിൻ്റെ ഗുണം എത്തുകയുണ്ടായി. അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രം നരേന്ദ്ര മോദിയുടേതാണ്. ഒപ്പം തന്നെ 12 കോടി ശൗചാലയം, കക്കൂസെന്ന് സഖാക്കൾ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്ന, ഇല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾ ശൗചാലയത്തിൻ്റെ പേരിൽ കളിയാക്കുന്ന, അല്ലെങ്കിൽ സിനിമകളിലൂടെയൊക്കെ അപഹസിക്കുമ്പോൾ കേട്ടുകൊള്ളുക, 12 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം നിർമ്മിച്ചു. അതായത് 12 കോടി വീട്ടുകാരുടെ മനസ്സിലും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലും ഈ ശൗചാലയത്തിൽ കൂടി അവരുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറിയിരിക്കുന്നു. ഒപ്പം തന്നെ 10 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകിയിരിക്കുന്നു. അതായത് മുൻകാലങ്ങളിലൊക്കെ കാടുകളിലും മറ്റും പോയി, ഇല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ പോയി വിറക് ശേഖരിച്ച് തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന സ്ത്രീകളെ ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കാണുമായിരുന്നെങ്കിൽ ഇന്നെല്ലാ വീടുകളിലും ഗ്യാസ് സൗജന്യമായി എത്തിച്ചിരിക്കുന്നു 10 കോടി കുടുംബങ്ങൾക്ക്. അവിടെ നാം കൂട്ടേണ്ടത് ഒരു കുടുംബത്തിൽ ഒരാളല്ല, 4 ഏതായാലും ആ കണക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അത് ആ ഒരു 4 ഒരു കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കാരണം 3.5 കോടി വീടുകൾ നൽകിയ കൂട്ടത്തിൽ നമ്മൾ ആ കണക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ കണക്കേ പോകുന്നില്ല. ഇനി മറ്റൊന്ന്, ഇനി കണക്കുകളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ 11 കോടി BJP ക്കാർ, 13 കോടി പുതിയതായി വീട് ലഭിച്ചവർ കേന്ദ്ര സർക്കാരിൻ്റെ, 12 കോടി ശൗചാലയം അതായത് കക്കൂസ് ലഭിച്ചവരുടേത്, 10 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നേടിയവർക്ക്, 12 കോടി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തി. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതറിയാവുന്നവരാണ് BJP ക്ക് കേന്ദ്രത്തിൽ വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് അവരെ അധികാരത്തിലേറ്റുന്നത്. ഇവരുടെ കണക്കെടുത്താൽ മാത്രം 57 കോടി പേരുടെ വോട്ട് BJP ക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരാരും BJP ക്കാരല്ല, സംഘപരിവാറല്ല. കാരണം അവർക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സബ്കാ വികാസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ പോലും UPയിലും ഗുജറാത്തിലും അടക്കം BJP ക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ കണക്കുകൾ മാത്രമാണ്. 95.5 കോടി വോട്ടർമാരുള്ളിടത്ത് 57 കോടി വോട്ടർമാരും നരേന്ദ്രമോദി എന്ന നേതാവിലും കേന്ദ്ര സർക്കാരിലും അവർ നയിക്കുന്ന BJP യിലും വിശ്വാസമർപ്പിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ നമുക്കൊന്നേ പറയാനുള്ളൂ, EVMനെ കുറ്റം പറഞ്ഞ് ശേഷിക്കുന്ന കാലം തള്ളി നീക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.